ഇന്ന് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയെടുത്താലോ. വെജിറ്റബിൾ ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മൾ പലർക്കും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണല്ലേ. പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇനിയപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നെയായിട്ട് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിലെ വീഡിയോകൾ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. നമ്മുടെ ഈ വെജിറ്റബിൾ ബിരിയാണി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. ഈ റൈസ് നമുക്കൊന്ന് ഒരു 90% ഉള്ളൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റൈസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിൽ വെള്ളമൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് എടുത്ത് വാരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. റൈസ് വേവിക്കാനുള്ള വെള്ളം വയ്ക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ വെള്ളം വെച്ചിട്ട് വേണോട്ടാ റൈസ് വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് റൈസിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് റൈസ് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കഴുകി വാരി വെച്ചിരിക്കുന്ന റൈസ് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 90% നമുക്ക് ഈ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. റൈസൊക്കെ 90% നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയപ്പോൾ നമുക്കിത് കോരിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് എടുത്ത് മാറ്റാം. ഈ റൈസിൽ ഒട്ടും തന്നെ വെള്ളം പാടില്ലട്ടാ, അതുകൊണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് ഇത് സ്ട്രെയിനറിലേക്ക് എടുത്ത് കോരി മാറ്റി വയ്ക്കാം. നമ്മൾ ഈ ബിരിയാണി റെഡിയാക്കി എടുക്കുമ്പോൾ അതിലേക്കുള്ള ഈ റൈസ് ഉണ്ടല്ലോ, അത് നമ്മൾ തലേദിവസമൊക്കെ വേവിച്ചൊക്കെ ആണെങ്കിൽ അതായിരിക്കും കേട്ടോ കുറച്ചുകൂടി കൂടുതൽ നല്ലത്. ബിരിയാണി ഉണ്ടാക്കാൻ നേരത്ത് റൈസിന് ഒട്ടും തന്നെ ചൂടൊന്നും പാടില്ല. ചൂടൊക്കെ ഉണ്ടെങ്കിൽ റൈസ് ഇളക്കുമ്പോൾ അതൊക്കെ പൊടിഞ്ഞു. അതുകൊണ്ട് തലേദിവസം വേവിച്ചൊക്കെ അല്ലെങ്കിൽ നേരത്തെ തന്നെ വേവിച്ചിട്ട് നമ്മൾ അതിൻ്റെ ചൂടൊക്കെ ആറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക ചെയ്യണമെങ്കിൽ അതായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത്. ഞാനിവിടെ റൈസിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ വെള്ളമൊക്കെ പോയതിന് ശേഷം ഇതേപോലൊരു പരന്ന പാത്രത്തിലേക്കിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ബിരിയാണിയിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. പുളിയില്ലാത്ത തൈരാണ്ട നല്ലത്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂണോളം മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നോർമൽ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബിരിയാണി മസാല പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ചേർക്കുന്ന ബിരിയാണി മസാലയിലാണ്ട ഈ വെജിറ്റബിൾ ബിരിയാണിയുടെ ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നത്. അതുകൊണ്ട് ബിരിയാണി മസാല ഒരു കാരണവശാലും ഇതിൽ ഒഴിവാക്കരുത്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. തൈരും പിന്നെ ആ പൊടികളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവട്ടെ. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു പൊട്ടറ്റോയും ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന വെജിറ്റബിൾസൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒരേ സൈസിൽ തന്നെ കട്ട് ചെയ്തിട്ട് ചേർക്കാനായിട്ട് നോക്കട്ടെ. ഇതിലേക്കിന് 2 ബീൻസ് അരിഞ്ഞതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1 കപ്പ് കോളിഫ്ലവർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കോളിഫ്ലവറൊക്കെ നമുക്ക് ചെറുതാക്കിയിട്ടൊന്ന് അടർത്തിയിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 സവാള നേരിയതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ 1 തക്കാളി കൂടി ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് സവാള ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വെജിറ്റബിൾസൊക്കെ ആ മസാല കൂട്ടിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെജിറ്റബിൾസൊക്കെ മസാലയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 15 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാട്ട. ഫ്രിഡ്ജിലേക്കൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പുറത്തുതന്നെ വെച്ചാൽ മതിയാകും. ആ മസാലയൊക്കെ വെജിറ്റബിൾസിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി മാത്രം. അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് 15 മിനിറ്റോളം ഒന്ന് മാറ്റി വയ്ക്കാം. വെജിറ്റബിൾസൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയപ്പോൾ നമുക്ക് നമ്മുടെ ബിരിയാണി റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്.
ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾക്കതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അത് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു 5 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഈ വെജിറ്റബിൾസൊക്കെ വെന്തോടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്ട നമ്മളിത് ഒരു 5 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഈ വെജിറ്റബിൾസൊക്കെ നമ്മൾ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും ഒരുപാട് വെള്ളം വന്നിട്ട് വെജിറ്റബിൾസൊക്കെ വെന്ത് കുഴഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു 5 മിനിറ്റോളം നമ്മളിത് ഹൈ ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രമേ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പാടുള്ളൂ. വെജിറ്റബിൾസൊക്കെ ഇപ്പോൾ ഒരു 5 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇതേ വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടു, ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോകാണ്ട് നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു പകുതി ഭാഗെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കുക കേട്ടോ. നമുക്ക് ഇതിൻ്റെ മേലേക്ക് റൈസ് ഇട്ടിട്ട് ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു പകുതി ഭാഗം വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ബിരിയാണി ഒന്ന് ദം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ സാധാരണയായിട്ട് ബിരിയാണിയൊക്കെ ദം ചെയ്തെടുക്കൂലേ, അതേപോലെ തന്നെയാണ് കേട്ടോ ഇതും ദം ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ആ വെജിറ്റബിൾസൊക്കെ വേവിച്ച ആ പാനിൽ തന്നെയാണ് ദം ചെയ്തെടുക്കുന്നത്. നമുക്ക് ഒരേ ലെയറായിട്ട് വെജിറ്റബിൾസും പിന്നെ റൈസും ആയിട്ട് ഇത് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ പകുതിയോളം വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേവിച്ചിട്ട് ചൂടാറാൻ വെച്ചിരുന്ന റൈസിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും ആ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള റൈസ് കൂടി ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസും റൈസും ഇട്ടിട്ട് ഇത് ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസിൻ്റെ മേലേക്ക് ഒരു നുള്ള് ബിരിയാണി മസാല പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് വറുത്തെടുത്തിരുന്ന സവാള കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വറുത്തെടുത്ത ബ്രെഡ് കൂടി ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ. നമ്മൾ ഈ വെജിറ്റബിൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ കുറച്ച് വറുത്തെടുത്ത ബ്രെഡും കൂടി ചേർക്കണമെന്നുണ്ടെങ്കിൽ ആ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ ഈ ബ്രെഡ് കൂടി കൂട്ടി കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ 20 മിനിറ്റോളം മൂടി വെച്ചിട്ടൊന്ന് ദം ചെയ്തെടുക്കാം. സ്റ്റൗ ടോപ്പിൻ്റെ മേലേക്ക് നേരെ തന്നെ വെച്ചിട്ടാണ് ഞാനിത് ദം ചെയ്തെടുക്കുന്നത്. വേറെ പാത്രത്തിന് മേലേക്ക് വെക്കേ അതൊന്നും ചെയ്യണില്ല കേട്ടോ. കാരണം ആ വെജിറ്റബിൾസിലൊക്കെ നന്നായിട്ട് തന്നെ ഗ്രേവി ഒക്കെയില്ലേ, അതുകൊണ്ട് അടുക്കി പിടിക്കുകയൊന്നും ചെയ്യില്ല. അപ്പോൾ നമുക്കിത് ഒരു ലോ ഫ്ലെയിമിൽ 20 മിനിറ്റോളം വെച്ചിട്ട് ഇതൊന്ന് ദം ചെയ്തെടുക്കാം. ബിരിയാണി നമ്മൾ ദം ചെയ്യാനായിട്ട് വെച്ചിട്ടിപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഇതേ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി നല്ല റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ കഴിക്കാനായിട്ട് എടുക്കാൻ നേരത്തെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. ആ വെജിറ്റബിൾസ് റൈസ് കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി ഇതേ ഇവിടെ നല്ല റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. വെജിറ്റബിൾ ബിരിയാണിയൊക്കെ കഴിക്കാത്ത ആരായാലും ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കഴിച്ചു പോകട്ടെ. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണേ.